അഷ്ടമുടി ഇഷ്ടസഖി എന്ന് വാഴ്ത്തിപ്പാടിയ കവി തിരുനല്ലൂരിന് പുറമെ ചിത്രകാരനും ശില്പിയും പോലീസ് സേനാംഗവുമായ ഗുരുപ്രസാദ് ആയിരം മുഖമുള്ള അഷ്ടമുടിക്കായൽ എന്ന ശില്പത്തിന് നിശ്ചല ഛായാഗ്രഹണത്തെ മാധ്യമമാക്കി രൂപം നൽകി. കൊലംബ്യൂരോയുടെ റിപ്പോർട്ട്. അഷ്ടമുടിക്കായലിന്റെ എട്ട് ശാഖകൾ അനാവരണം ചെയ്ത മനോഹര ദൃശ്യങ്ങളാണ് ഗുരുപ്രസാദിന്റെ ശില്പം. ശില്പകലയുടെ അതിനൂതന ഭാവം എന്നിതിനെ വിശേഷിപ്പിക്കാം. നാലര മാസം നീറ്റിലൂടെയും കരയിലൂടെയും സഞ്ചരിച്ച് രണ്ട് താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന അഷ്ടമുടിയുടെ 2038 മനോഹര ദൃശ്യങ്ങളാണ് തൻ്റെ ഡിജിറ്റൽ ക്യാമറയിൽ ഗുരുപ്രസാദ് പകർത്തിയത്. അഷ്ടമുടിക്കായലിൻ്റെ ശില്പം നമ്മൾ സാധാരണ പറയുമ്പോൾ ഒരു മിനിയേച്ചർ അല്ലെങ്കിൽ ഒരു മോഡലിംഗ്, ഇതിന് രണ്ടിനും അഷ്ടമുടിക്കായലിൻ്റെതായ ഒരു ഡെപ്ത് ലൈഫും കിട്ടാറില്ല. കാരണം അത് ജീവസില്ലാത്ത ഒരു സംഭവമായിട്ട് മാറിപ്പോവും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. നേരെ മറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ശില്പത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു മീഡിയം കണ്ടെത്തുകയാണ് ആദ്യപടി. ഞാൻ കണ്ടെത്തിയ മീഡിയമാണ് ഫോട്ടോഗ്രാഫി. 2008 ദി പോസ്റ്റ് മോഡേൺ സ്ലേവ് എന്ന ഫൈബർ ഗ്ലാസ് മീഡിയത്തിന് ഹോണറബിൾ മെൻഷൻ അവാർഡ് നേടിയ ഗുരുപ്രസാദ് അഷ്ടമുടിക്കായലിന്റെ സൗന്ദര്യത്തെ ആവാഹിക്കാൻ നടത്തിയ യാത്രയെ തീർത്ഥയാത്രയെന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. മാറുന്ന കായൽ സൗന്ദര്യ ദൃശ്യങ്ങൾ ഗുരുപ്രസാദ് കാഴ്ചകൾക്കും ചിന്തകൾക്കും പ്രതികരണങ്ങൾക്കായി ഉടൻ പ്രദർശിപ്പിക്കും. അഷ്ടമുടി കായലിലെ രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.